നിങ്ങൾക്ക് മൊത്തം ഹിസ്റ്ററി സിലബസ് എടുത്താൽ നിങ്ങൾക്ക് ഹിസ്റ്ററി സിലബസിന്റെ അകത്ത് യു പി എസ് സിക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ക്ലാസിഫൈ ചെയ്താൽ നിങ്ങൾ ആദ്യം പഠിച്ച ആൻഷ്യന്റ്, പിന്നെ നിങ്ങൾ പഠിച്ച മിഡീവൽ, പിന്നെന്താ ഉള്ളത് ഹിസ്റ്ററിന്റെ അകത്ത് മോഡേൺ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, ഈസ്റ്റർ ഈ പോക്ക് പോയിട്ട് എവിടെ എത്തും? പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇതിന് പുറമെ വേൾഡ് ഹിസ്റ്ററി, ആൻഡ് ഇതിന്റെ എല്ലാം കൂടെ പുറമെ വേറൊരു സാധനം കൂടെ ഹിസ്റ്ററിയുടെ ഭാഗമാണ് എന്ത്? ആർട്ട് ആൻഡ് കൾച്ചർ. ഐ മീൻ ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആയിട്ട് കാണാൻ പറ്റില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളെ പ്രിലിംസ് എക്സാം എടുത്താൽ ഈ രണ്ട് ലാസ്റ്റിലുള്ള ഈ രണ്ട് സാധനങ്ങൾ എന്തിനു മാത്രമേ ഉള്ളത്? മെയിൻസിന് മാത്രമുള്ള പേപ്പറാണ്. ഓക്കെ, ഏതാ ജി എസ്? ജി എസ് പേപ്പർ ടു, ജി എസ് പേപ്പർ വണ്ണ് ആണ് ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി, ഈ നാല് ടോപ്പിക്സ് മെയിൻ ടോപ്പിക്സ് വരുന്നത് ജി എസ് പേപ്പർ വണ്ണ് എന്ന് പറഞ്ഞ പേപ്പറിലാണ്. അതിൽ കിടക്കുന്ന ടോപ്പിക്കാണ്. ഇതും മെയിൻസിനുണ്ട്, ഇതും മെയിൻസിനുണ്ട്, ബട്ട് ഇത് രണ്ടും നിങ്ങളിപ്പോൾ പഠിച്ച സാധനം മെയിൻസിനില്ല എന്ന് പറയാം, ബട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഇൻഡയറക്ട്ലി വരും. സോ ഇത്രയാണ് നിങ്ങളുടെ മൊത്തം ഹിസ്റ്ററിയുടെ സിലബസ്. ആൻഡ് നിങ്ങൾ പ്രിലിംസ് എക്സാം എടുത്താൽ മൊത്തം ഹിസ്റ്ററിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 20 ക്വസ്റ്റ്യൻ ആണ്. അറൌണ്ട് 20 ക്വസ്റ്റ്യൻ ആണ്. ചില വർഷം അവർ ഇതിനായിരിക്കും വെയിറ്റേജ് കൊടുക്കുക, ആൻഷ്യന്റ് ആയിരിക്കും, ചില വർഷം മിഡീവലായിരിക്കും. ബട്ട് കഴിഞ്ഞൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത്, ഐ മീൻ 2020 വരെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത പേപ്പർ മോഡേൺ ഹിസ്റ്ററി ആയിരുന്നു. മോഡേൺ ഹിസ്റ്ററി സ്പെസിഫിക്കലി നിങ്ങൾ പറയുകയാണെങ്കിൽ 1857 ശേഷമുള്ള ഇവൻറ്റ്സ്, അതിനായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് അവരെ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ്റെ നമ്പർ 4 4 4 4 എന്നുള്ള ഒരു പാറ്റേണിലേക്ക് മാറ്റി തുടങ്ങി. ദാറ്റ് മീൻസ് മോഡേൺ ഹിസ്റ്ററി മാത്രം പഠിച്ചു പോയൊരു കുട്ടിക്ക് എന്ത് ചെയ്യും? അടി തെറ്റിപ്പോയി. സോ ഇതാണ് എക്സാമിന്റെ പാറ്റേണിൽ പറയാനുള്ളത്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 3 to 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ആർട്ട് ആൻഡ് കൾച്ചറിന്റെ മെയിൻസ് പേപ്പറിൽ നിങ്ങൾക്ക് വരും. 3 to 4 ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 15 10 പല മാർക്കിന്റെ ആയിരിക്കും പല വർഷങ്ങളിലും. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് വരും. സോ ഇത്രയാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ അകത്ത് ഈ ടോപ്പിക്സ് ഉള്ളത്. യൂഷ്വലി ഇത് ഞാൻ പൊതുവെ ആസ്പിറൻസിൻ്റെ ഇടയിൽ കണ്ടൊരു മിസ്റ്റേക്കാണ്, ഈ 2-3 ടോപ്പിക്കും എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. അതിന് പിന്നെ ഇത് രണ്ടും ഇത് മൂന്നും ചിന്തിക്കണമെങ്കിൽ, ഐ മീൻ ഈ ലാസ്റ്റത്തെ 2 എണ്ണം ചിന്തിക്കണേ ഫിലിംസ് കാരണം അപ്പുറത്തെത്തണം, അതുകൊണ്ട് അത് ചിന്തിക്കുകയില്ല. എന്നിട്ട് എല്ലാവരും എന്ത് പഠിക്കും? ഐ മീൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ 10 ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്ക് പഠിക്കണോ അതോ 2 ക്വസ്റ്റ്യൻ വരുന്ന ആൻഷ്യന്റ് പഠിക്കണോ എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ലോജിക്കലി അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? മോഡേൺ ഹിസ്റ്ററി പഠിക്കും, കൂടുതൽ ചാൻസ് കിട്ടും, കറക്റ്റ് ചെയ്യാം. ബട്ട് ഇനി അത് നടക്കില്ല. ഐ മീൻ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും, ഐ മീൻ നിങ്ങളെ മൊത്തം 20 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഇതിൽ കിടക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പാസ്സാവണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല. നിങ്ങൾ ബാക്കി ഏത് സബ്ജക്റ്റിൽ എത്രത്തോളം പുലികളാണെങ്കിലും നിങ്ങൾക്കൊരു സാച്ചുറേഷൻ ഉണ്ട്, 50 ക്വസ്റ്റ്യൻസിന്റെ അടുത്തൊക്കെ നിങ്ങൾ എത്തുള്ളൂ. അതിൽ തന്നെ നെഗറ്റീവ് ഒക്കെ കയറി അടി പോകും. ഇപ്പൊ ഈ ഏരിയയിൽ നിന്നും കൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പോയാൽ അങ്ങനെ ഒരു സംഭവമല്ല യു പി എസ് സിയിൽ. നിങ്ങൾക്ക് ഒരു ടോപ്പിക് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം പഠിച്ചിട്ട് പാസ്സാവും, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യും? ട്രാപ്പിൽ പോയി ചാടി കൊടുക്കും. കാരണം അൾട്ടിമേറ്റ്ലി മെയിൻസിൽ എഴുതി കഴിഞ്ഞാൽ 4 പേപ്പർ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ എഴുതണം. ആർട്ട് ആൻഡ് കൾച്ചറിന് 4 ക്വസ്റ്റ്യൻ വിട്ട് കഴിഞ്ഞാൽ സർവീസ് വേണ്ടാന്ന് വെക്കുന്നത് പോലെയാണ്. കാരണം 4 ക്വസ്റ്റ്യൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി 50+ മാർക്ക്, 50+ മാർക്ക്, 2 മാർക്കിന് 1 മാർക്കിനൊക്കെ സർവീസ് പോയി കരയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ചെറിയ മാർക്കിന് ഡിഫറൻസിനാണ് പോകുന്നത്. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത്. സോ ഇതാണ് മൊത്തം നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ ഐഡിയ. സോ നിങ്ങൾ പണിയാണ് എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ പോണതനുസരിച്ച്, എൻ്റെ ഓരോ ക്ലാസ് കഴിഞ്ഞനുസരിച്ച് നിങ്ങളുടെ പേജിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിന്റെ കണ്ടന്റ് വലുതായിക്കൊണ്ടിരിക്കും. ബട്ട് നിങ്ങളെ തലയിലേക്ക് കയറുന്നത് എനിക്ക് കുത്തിത്തരാൻ പറ്റില്ല. ഇൻജക്ഷൻ എടുത്തിട്ട് അങ്ങനെ പറ്റുന്നതായിരുന്നു ഭയങ്കര എളുപ്പമായി. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം.
ഓക്കെ ഇനി അങ്ങോട്ട് ഡാറ്റാസ് ഇൻഫർമേഷൻസ് കൂടും. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഏരിയാസ് നിങ്ങൾക്ക് കൂടുതൽ പുതിയ ഫാക്റ്റുകൾ കേൾക്കാനുള്ളതാണ്, കൂടുതൽ പുതിയ കൺസെപ്റ്റുകൾ കേൾക്കാണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഫീല് വരും. എവിടത്തെ ഫീല് വരും എന്ന് വെച്ചാൽ ആൻഷ്യന്റ് മീഡിയയിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഫാക്ട് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? അതായത് കീ വേർഡ്സും സാധനങ്ങളും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഒക്കെ ഫാക്റ്റാണ്. അതായത് അതേപടി പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ ഓപ്ഷൻ ഉള്ളൂ, അല്ലാണ്ട് അത് എന്താ അതിലൊരു ഷോർട്ട് കട്ട് ചോദിക്കരുത്. കാരണം അത് വലിയ പുസ്തകത്തിന്റെ അകത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഫിൽട്ടർ ചെയ്ത് കുഞ്ഞു കുഞ്ഞു സാധനം ആക്കിയിട്ട് ക്ലാസ് തരുന്നത്. അത് ഇനിയും കട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരാണ്. സോ എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ ക്ലാസ് നോട്ടിന് അപ്പുറത്തേക്ക് ഉണ്ടാക്കുക എന്നല്ലാതെ എന്ത് ചെയ്യരുത്, ഇത് കട്ട്ഷോട്ട് ചെയ്യാൻ വേണ്ടി പോയരുത്. ഓക്കെ, ഇതിന് കൂടുതൽ അപ്പുറത്തേക്ക് വായിക്കാൻ പോവുക. ഓക്കെ, ഇതിന്റെ ബേസിക് സോഴ്സസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണ്ടല്ലോ, വായിക്കാനുള്ള ബുക്സ് നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ. ഞാൻ ഓരോ ടോപ്പിക്സ് കഴിയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കാരണം ഒരു ബുക്ക് അല്ല ഞാൻ റെഫർ ചെയ്യാൻ പറയുന്നത്. ഐ മീൻ NCERT മാത്രം വായിച്ചു പോയിപ്പോ ഞാൻ പറഞ്ഞേ, നിങ്ങൾ NCERT വായിച്ചു വരാൻ പറഞ്ഞേ, ആദ്യത് വായിച്ചു വാ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതിയെ പതിയെ ചാപ്റ്റർ വൈസ് ഞാൻ എന്ത് ചെയ്യാം, ഓരോ ബുക്ക് റെഫർ ചെയ്യാനുള്ളത് പറഞ്ഞുതരാം. അല്ല വേണേ ഞാൻ പറഞ്ഞുതരാം, നിതിൻ സിൻഹാനിയെ പോയി വായിക്കോ ഫുള്ള് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വായിക്കോ, ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം പോയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് കഴിഞ്ഞനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയി വായിക്കാം. പിന്നെ ഒരു ബുക്ക് ഉള്ളത് NCERTs ആണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അറിയില്ല, ദ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ NCERT കണ്ടിട്ടുണ്ടോ? അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക്. ഓക്കെ, ഒന്ന് നിതിൻ സിൻഹാനിയ, നിതിൻ സിൻഹാനിയ സ്വന്തമായിട്ട് വാങ്ങണം ഞാൻ പറയില്ല, റെഫർ ചെയ്യാൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, റെഫർ ചെയ്യാൻ മീൻസ് ഒരു തവണ വായിച്ച അതിൻ്റെ അകത്ത് നിന്ന് നോട്ട് ഉണ്ടാക്കിയാൽ മതി, ഫുൾ ടൈം എടുത്ത് കയ്യിൽ വെക്കണം നിർബന്ധമുള്ള സാധനമല്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നിതിൻ സിൻഹാനിയേൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, എവിടുന്നാണ് അങ്ങേര് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിതിൻ സിൻഹാനിയിൽ ഇട്ടത്. എന്നെക്കാളും നല്ലത് ആ കട്ട് കോപ്പി പേസ്റ്റ് ഇട്ടത് വായിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആ ഒറിജിനൽ സോഴ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലേ. സോ അതുകൊണ്ടാണ് ഓരോ ചാപ്റ്റേഴ്സിനും എന്ത് ചെയ്യും, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് കവർ ചെയ്യണം. പിന്നെ ബുക്ക് പറഞ്ഞെന്നുള്ള ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുക്ക് വായിക്കുന്ന കപ്പാസിറ്റി ഉള്ള കുട്ടികളുണ്ടാവും. ഐ മീൻ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യും വായിക്കാൻ. കപ്പാസിറ്റി ഉള്ള കുട്ടികൾ എന്ത് ചെയ്യും, ആ ബുക്ക് ഒരൊറ്റ ഇടുക്കി വായിക്കും, തീർക്കും. ആ ഉള്ളിലുണ്ടാകുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഓ ഞാൻ ഒരു പ്രാവശ്യം ബുക്ക് വായിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തോന്നില്ല. ഓക്കെ, സോ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബുക്ക് റെഫർ ചെയ്യുന്നതിന് പകരം ടോപ്പിക് വൈസ് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കിനകത്ത് ഏറ്റവും ബെസ്റ്റ് ബുക്ക് അല്ലെ, ഏറ്റവും വെബ്സൈറ്റ് നല്ല വെബ്സൈറ്റ് അല്ലെ, ഏറ്റവും നല്ല PDF ഏത്, അത് റെഫർ ചെയ്യാൻ പഠിക്കുക. സോ അതിൻ്റെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ ബേസിക് ബുക്ക്സ് നല്ല ബുക്ക് ആയിരിക്കും, എല്ലാ ടോപ്പിക്സിനും നിങ്ങളുടെ ബുക്ക് ബേസിക് ബുക്ക്സ് എന്തല്ല, നല്ലതല്ല. അത് നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ചില സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണം നിങ്ങളുടെ ഇപ്പോൾ പൊളിറ്റിയൊക്കെ നിങ്ങൾ കുറേ ഫാക്ട്സ് പഠിച്ചു പോയിട്ടുണ്ടാവും, ചില മെയിൻസിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊളിറ്റിയുടെ സ്റ്റാൻഡേർഡ് ബുക്ക് മാത്രം പോരാ, നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആർട്ടിക്കിൾസ് വായിക്കേണ്ടി വരും. അത് എഴുതിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ആൻസേഴ്സ്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ള ഫാക്ട് ആണ്, ബട്ട് അത് ആൻസർ എഴുതി വരുന്ന സമയത്ത് ആ ഒരു ടെസ്റ്റിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഫർദർ നിങ്ങൾ പഠിക്കണം, ബേസിക്സ് ബുക്ക്സ് മാത്രം പോരാ. സോ സോഴ്സസിൻ്റെ ഇത് രണ്ട് മാത്രമേ ബുക്ക് ചെയ്യാൻ പറയുന്നുള്ളൂ. ഏറ്റവും നല്ലത് NCERT ഫോക്കസ് ചെയ്യാം. ഓക്കെ, NCERTൻ്റെ അകത്ത് പിന്നെ നിതിൻ സിൻഹാനിയ, വേറൊരു ബുക്കുണ്ട് അയൽ ഭാഷ, അത് ഞാൻ വായിക്കാൻ ഇപ്പൊ പറയുന്നില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് വേണേൽ നിങ്ങൾക്ക് വായിക്കാൻ പറയും. ഇതൊക്കെയാണ് ബുക്സ് ഉള്ളത്. അയൽ ഭാഷ ഒന്നും പോയി എടുത്ത് ആദ്യം വായിക്കരുത് പ്ലീസ്, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ബേസിക്സ് ഇല്ലാത്തവരാണെങ്കിൽ. അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്നത് നിർത്തും. ഓക്കെ, വേറൊന്നും കൊണ്ടല്ല, ഐ മീൻ നിങ്ങൾക്ക് അതിലുള്ള ടേംസ് പരിചയം ഉണ്ടാവില്ല, അതിൽ പറയുന്ന ചർച്ച ചെയ്യുന്ന ടോപ്പിക്സുകൾ ഒക്കെ പുതിയതായിരിക്കും. അപ്പൊ നിങ്ങളുടെ തല ആദ്യം തന്നെ പിരുത്തുവോ, അല്ല എന്തോ പേടി വരും. ഓക്കെ, സോ ഇതാണ് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ബേസിക് ആയിട്ടുള്ള, ആർട്ട് ആൻഡ് കൾച്ചർ അല്ല മൊത്തം ഹിസ്റ്ററിയുടെ ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.